ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള ആരാധനാലയമായ തിരുപ്പതി ക്ഷേത്രം കഴിഞ്ഞ 3 വർഷത്തെ ആസ്തികൾ പ്രഖ്യാപിച്ചു. 10 ടൺ സ്വർണം ഭദ്രമായി ലോക്കറിനുള്ളിലുണ്ട്. അതായത് 100 ക്വിൻ്റലിലധികം സ്വർണമാണ് ക്ഷേത്രത്തിലുള്ളത്. പണത്തിന്റെ കണക്ക് നോക്കിയാൽ 15,900 കോടി രൂപയുണ്ട്. ഇത് 2019 മുതലുള്ള കണക്കുകളാണ്. ഇതോടെ തിരുപ്പതി ക്ഷേത്രത്തിന്റെ മൊത്തം ആസ്തി കേട്ടാൽ ഞെട്ടരുത്. ബാങ്കുകളിൽ ഇതിനകം നിക്ഷേപിച്ച കണക്കുകൾ എടുത്താൽ 7,339 ടൺ അതായത് 73,390 ക്വിൻ്റൽ സ്വർണം തിരുപ്പതി ക്ഷേത്രത്തിൽ സ്വന്തമായുണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിന് പണമായി മൊത്തം ഇപ്പോൾ 2.26 ലക്ഷം കോടി രൂപ ആസ്തിയിലുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ലോകത്തിൽ മനുഷ്യൻ ഇന്നുവരെ ആരാധിക്കുന്ന ദേവാലയങ്ങളിൽ വെച്ച് ഏറ്റവും അധികം വരുമാനമുള്ള ആരാധനാലയം കൂടിയാണ് തിരുപ്പതിയിലെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രം. വിവിധ രൂപങ്ങളിൽ വരുമാനം ഇവിടെ എത്തുന്നുണ്ട്. നിത്യേന 1,000,000 തീർത്ഥാടകർ വരുന്ന ക്ഷേത്രത്തിൽ വിശേഷ അവസരങ്ങളിൽ എണ്ണം ഇതിലും കൂടും. തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഒരു ധവളപത്രം പുറത്തിറക്കുകയും സ്ഥിര നിക്ഷേപങ്ങളും സ്വർണ നിക്ഷേപങ്ങളും ഉൾപ്പെടെയുള്ളവ ആസ്തികളുടെ പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലവിലെ ട്രസ്റ്റ് ബോർഡ് 2019 മുതൽ നിക്ഷേപ മാർഗനിർദ്ദേശങ്ങൾ ശക്തിപ്പെടുത്തിയതായി തിരുപ്പതി ദേവസ്ഥാനം പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ സെക്യൂരിറ്റികളിൽ മിച്ച ഫണ്ട് നിക്ഷേപിക്കാൻ TTD ചെയർമാനും ബോർഡും തീരുമാനിച്ചെന്ന് സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളും ട്രസ്റ്റ് നിഷേധിച്ചു. മിച്ച തുക ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്രം അറിയിച്ചു. രാജ്യത്ത് തന്നെ ഇത്ര വലിയ മൂല്യശേഖരം വെളിപ്പെടുത്തുന്ന ഏക ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. ക്ഷേത്ര ട്രസ്റ്റിന്റെ ആസ്തി 2.26 ലക്ഷം കോടി രൂപയായി ഉയർന്നതായി TTD എക്സിക്യൂട്ടീവ് ഓഫീസർ AV ധർമ്മറെഡ്ഡി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2019 വിവിധ ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപ രൂപത്തിലുള്ള TTDയുടെ നിക്ഷേപം 13,025 കോടിയായിരുന്നു. അതിപ്പോൾ 15,938 കോടിയായി ഉയർന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നിക്ഷേപം 2,900 കോടിയായി വർദ്ധിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ AV ധർമ്മറെഡ്ഡി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രസ്റ്റ് പങ്കിട്ട ബാങ്ക് തിരിച്ചുള്ള നിക്ഷേപം അനുസരിച്ച് 2019 TTDക്ക് 7,339.74 ടൺ സ്വർണ നിക്ഷേപമുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 2.9 ടൺ ചേർത്തു. ഇന്ത്യയിലുടനീളമുള്ള 7,123 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 960 സ്വത്തുക്കളും ക്ഷേത്ര ആസ്തികളിൽ ഉൾപ്പെടുന്നുവെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്താകമാനമായി 7,000-ൽ അധികം ഏക്കർ ഭൂമി തിരുപ്പതി ക്ഷേത്രത്തിനുണ്ട്. കൂടാതെ വില പിടിച്ച കെട്ടിടങ്ങളും വസ്തുക്കളും ഭക്തർ ദാനമായി നൽകിയിട്ടുമുണ്ട്. വൻ ബിസിനസ്സുകാരും സാധാരണക്കാരും അവരുടെ മരണശേഷം സന്നദ്ധ പ്രവർത്തനത്തിനോ മറ്റോ ആയി കോടികളുടെ മൂല്യമുള്ള സ്വത്തുക്കൾ തിരുപ്പതി ക്ഷേത്രത്തിന് എഴുതി വെച്ചിട്ടാണ് മരിക്കുന്നത്. ഇത്തരം നിക്ഷേപങ്ങളുടെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. ഹൈന്ദവരുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം. ആനന്ദനിലയം, കലിയുഗ, വൈകുണ്ഠം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണിത്. മഹാവിഷ്ണുവിനെ വെങ്കടേശ്വരൻ എന്ന പേരിൽ ലക്ഷ്മിദേവി ഭൂമിദേവി സമേതനായി ഇവിടെ ആരാധിക്കുന്നു. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണിത്. ഐശ്വര്യത്തിന്റെ ഭഗവതിയായ മഹാലക്ഷ്മിക്ക് വെങ്കടേശ്വരന് തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണിത്. തലമുണ്ടനം ചെയ്യുക, കാണിക്ക അർപ്പിക്കുക എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഐശ്വര്യത്തിനും മോക്ഷപ്രാപ്തിക്കുമായി ധാരാളം ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നു. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ അഭിവൃദ്ധിയും കടബാധ്യതകളിൽ നിന്ന് മോചനവും ഉണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നവദമ്പതികൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് വിശേഷമായി കരുതുന്നു. വെങ്കടേശ്വര ബ്രഹ്മോത്സവം, പത്മാവതി തിരുക്കല്യാണം, സ്വർഗവാതിൽ ഏകാദശി, രാമനവമി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്നിവ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ്. തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന സംഘടനയുടെ കീഴിലാണ് ക്ഷേത്ര ഭരണം നടക്കുന്നത്. കേരളത്തിലേതുപോലെ സർക്കാരിന്റെ നിയന്ത്രണത്തിലോ രാഷ്ട്രീയക്കാരുടെ കൈയിട്ടുവാരിലോ ഒന്നും ഇവിടെയില്ല. പൂർണ്ണമായും ഹിന്ദു ഭക്ത സംഘടനയാണ് തിരുപ്പതി ക്ഷേത്ര ഭരണം നടത്തുന്നത്. അതിനാൽ തന്നെയാണ് ഈ സ്വത്തുക്കൾ കൈമോശം വരാതെ സൂക്ഷിച്ചു വെച്ച് സമ്പത്തിന്റെ ഒരു മഹാപർവ്വതമായി കുന്നുകൂടുന്നത്. കേരളത്തിൽ നമുക്കറിയാം, ശബരിമലയിൽ ഇന്നുവരെ കിട്ടിയ സമ്പത്ത് കൂട്ടിവെച്ചാൽ അതൊരു സമ്പത്തിന്റെ മഹാപർവ്വതമായേനെ. എന്നാൽ ഉത്സവം കഴിഞ്ഞാൽ തിരുവിതാംകൂർ ക്ഷേത്രത്തിലും ഒക്കെ കഞ്ഞി കുടിക്കാൻ ഇരുന്ന് തെണ്ടുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ഇപ്പോഴും ഒരു കാര്യം ഓർക്കുക, കേരളത്തിൽ സമ്പന്ന ക്ഷേത്രം എന്ന് പറയാനുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതാവട്ടെ സർക്കാരും ദേവസ്വവും കൈയിട്ട് വാരാതെ രാജകൊട്ടാരത്തിന്റെ നിയന്ത്രണത്തിൽ ആയതിനാൽ മാത്രമാണ്. കോടികൾ കുമിയുന്ന ശബരിമലയും ഗുരുവായൂരും ഒക്കെ സമ്പത്തിന്റെ കൂമ്പാരം അടിച്ചുമാറ്റാൻ രാഷ്ട്രീയക്കാർ കാത്തുകെട്ടിക്കിടക്കുകയാണ്.
അവിടെയാണ് തിരുമലയിൽ ഹിന്ദു ഭക്തസംഘടന നിയന്ത്രിക്കുന്ന തിരുപ്പതി മഹാക്ഷേത്രത്തിന്റെ മഹാസമ്പത്തിന്റെ ദീപസ്തംഭം അത്ഭുതമായി തെളിഞ്ഞു നിൽക്കുന്നത്. തെക്കേ ഇന്ത്യ ഭരിച്ച എല്ലാ രാജാക്കന്മാരുടെയും പ്രശംസയ്ക്ക് വിധേയമായിട്ടുള്ള ക്ഷേത്രമാണ് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. തിരുപ്പതി നഗരത്തിന്റെ ഉയർന്ന ഭാഗമായ തിരുമലയിൽ വെങ്കടാദ്രിയുടെ നിറുകയിലാണ് വെങ്കടേശ്വര ക്ഷേത്രം കുടികൊള്ളുന്നത്. അടിവാരത്ത് നിന്ന് 21 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രം വരെ. പോകുന്ന വഴിയിൽ 7 മലകൾ കടന്നു പോകണം. ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കടാദ്രി എന്നിവയാണ് 7 മലകൾ. എന്തായാലും തിരുപ്പതി ക്ഷേത്രത്തിലെ സമ്പത്ത് ഭദ്രമായും സുരക്ഷിതമായും കൃത്യമായ കണക്കുകളോടെയും ഹിന്ദു സംഘടന നയിക്കുന്ന ഭരണസമിതി കാത്ത് സംരക്ഷിക്കുന്നു എന്നത് തന്നെയാണ് വലിയ നേട്ടവും അംഗീകാരവും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.